ഹായ് ബിൻസിസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിത്തുകൾ, നമ്മുടെ ശീതകാല വിത്തുകൾ ചോദിക്കാൻ തുടങ്ങി. കുറേ നാളുകളായി ചോദിക്കാൻ തുടങ്ങിയിട്ട്. എങ്കിലും അതിൻ്റെ ഒരു സമയമൊക്കെ അടുത്ത് വരണമല്ലോ. ഇനിയും ഉണ്ട് ഒരു രണ്ട് മാസം കൂടെ ഒക്കെ സമയം, ഇനിയും ഉണ്ട് നമുക്ക് കൃഷി തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ വിത്തുകൾ പരിചയപ്പെടും. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ധൃതി വെച്ച് നിങ്ങൾ ഓർഡർ തരും, നമുക്കത് അയക്കാൻ പറ്റാൻ സമയം വേണം. കാരണം ഇത് കുഞ്ഞു 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 കടുക് പോലെ ഇരിക്കുന്ന വിത്തുകളാണ്. അപ്പോൾ ഇത് നമ്മൾ പായ്ക്ക് ചെയ്യാൻ നല്ല സമയം വേണം. അല്ലാത്ത വിത്തുകൾ തന്നെ പായ്ക്ക് ചെയ്യണമെങ്കിൽ നല്ല റിസ്ക്, നന്നായിട്ട് പണിയെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് അതിലും റിസ്ക്കാണ്. കാരണം കുഞ്ഞു 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 വിത്തായതുകൊണ്ട് നമ്മൾ പായ്ക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ തന്നെ അതിൻ്റെ ഒരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് മേടിച്ച് വെക്കാം, നമുക്ക് അയക്കാൻ അവകാശം കിട്ടും, നിങ്ങൾക്കെടുത്ത് വെക്കാനും പാകാനും എല്ലാം കറക്റ്റ് സമയത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കയ്യിൽ കുറേ വെറൈറ്റി വിത്തുകളാണ്. നമ്മൾ ഒന്നിച്ചൊരു പാക്കേജ് പോലെയാണ് തരുന്നത്. അതിനകത്ത് കുറേ ബ്രൊക്കോളി, ചൈനീസ് ക്യാബേജ്, അങ്ങനെയുള്ള എല്ലാ കുറേ വെറൈറ്റി സാധനങ്ങളാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിരിക്കുന്നത് ഒരു പുറത്തുനിന്ന് പറഞ്ഞാൽ ശീതകാലത്തിൻ്റെ കൂടെ പെടുന്ന വിത്തെന്ന് പറയുന്നത് ബീൻസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മൊത്തം 12 ടൈപ്പ് വിത്തുകളാണുള്ളത്. അതിൽ നമുക്ക് കുറ്റി ബീൻസ്, മുരിങ്ങ ബീൻസ് ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ബ്ലാക്ക് കെയിലുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, സോറി ബ്രൊക്കോളി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, വയലറ്റ് ക്യാബേജ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, ചൈനീസ് ക്യാബേജ് ഉണ്ട്, നോൾക്കോളുണ്ട്, കെയിലുണ്ട്. അപ്പോൾ കെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെയിൽ ആകെ ഒരു 100 പേർക്ക് തരാനേ കാണത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓർഡർ എടുക്കുന്ന ഒരു 100 പേർക്ക് മാത്രമേ നമുക്ക് കെയിൽ തരാനായിട്ട് കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തിയിരിക്കുക. കാരണം അതില്ല, നമുക്ക് കിട്ടാനില്ല, വളരെ റിസ്ക് എടുത്ത് ഒരു കുറച്ച് സാധനം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ പോസ്റ്റൽ ചാർജ് അടക്കം 275 രൂപയാണ് ചാർജ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ ഓരോ വിത്തുകളും നമുക്ക് 25, 30, 35 ഇടയ്ക്കുള്ള വിത്തുകളാണ്. നമുക്ക് ഏറ്റവും കുറവ് വിത്തുകൾ 25 തുടങ്ങും. ക്യാബേജ്, ചൈനീസ് ക്യാബേജ്, ബ്രൊക്കോളി അങ്ങനെയുള്ള അതെല്ലാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വിത്തുകളാണ്. നമ്മൾ എത്ര ടാർഗറ്റ് ചെയ്താലും അതിനെ നമുക്ക് അതിലും കുറച്ച് നമുക്ക് തരാൻ പറ്റാത്ത രീതിയിലുള്ള വിത്തുകളാണുള്ളത്. അപ്പോൾ അതെല്ലാം ഒരു 25 മുതൽ 35 വരെ എണ്ണം കാണും. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലുള്ളതൊക്കെ ഒരു 100 വിത്തുകളൊക്കെ കാണും. ഇതിൽ നിന്നും കുറച്ച് തരാമോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അതായത് എണ്ണം കുറച്ച് തരാമോ എന്ന് ചോദിക്കരുത്. കാരണം നമുക്ക് പായ്ക്ക് ചെയ്യാൻ പോലും പറ്റുകയില്ല, ഞുള്ളി ഇടാൻ പോലും പറ്റുകയില്ല. അങ്ങനത്തെ വിത്തുകളാണുള്ളത് ഇതിൻ്റെ. അപ്പം ഇതിൻ്റെയൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതെല്ലാ വിത്തുകളും കടുക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാ വിത്തുകളും കടുക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനും ബീൻസ്, റാഡിഷ് ഇത്രയും സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിത്തുകളും കടുക് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ടാഗ് ചെയ്ത് തന്നെ വെക്കേണ്ടി വരും വിത്തുകൾ. നമ്മൾ ഇതെല്ലാം പേരെഴുതി ഒട്ടിച്ചാണ്, കോളിഫ്ലവറിനും എല്ലാം പേരെഴുതി ഒട്ടിച്ചൊക്കെയാണ് നമ്മുടെ വിത്തുകൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യേണ്ടവർ ഇത്ര മാത്രം വാട്സാപ്പ് ചെയ്താൽ മതി. COD എന്ന ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും മാത്രം ഇട്ടാൽ മതി. ശീതകാല വിത്തുകളിൽ നിന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തുകൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വീട്ടിൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓർഡർ ചെയ്തിട്ട് പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് ധൃതി വെക്കരുത് എന്നുള്ളതാണ്. ഒരു 6 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ചെയ്യാം എന്നാണ് കരുതുന്നത്. അപ്പോൾ തിരക്കുകൾ കൂടി വന്നാലും നമുക്ക് ഭയങ്കര പാടായിരിക്കും പാക്കിങ്ങിനും എല്ലാത്തിനും കൂടെ. അതിൻ്റെയാണ് തിരക്ക് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഈ ഓഫർ ഇടുന്നത്. ഓഫറല്ല, നമ്മളുടെ വിത്തിൻ്റെ സംഭവം ഇടുന്നത്. പിന്നെ നമ്മളിവിടെ 9 മാസം 10 മാസം 1 വർഷം വരെയൊക്കെ വെച്ചിരുന്ന് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ 2 മാസം വെച്ചിരുന്നാൽ മതി. ഒരു 6 മാസം വരെ ഒന്നും പേടിക്കേണ്ട, വിത്തിനൊന്നും സംഭവിക്കത്തില്ല. ഇതുപോലെ തന്നെ എടുത്ത് നന്നായിട്ട് പാക്കറ്റ് പോലും പൊട്ടിക്കേണ്ട, എടുത്ത് അതുപോലെ സൂക്ഷിച്ചങ്ങ് വെച്ചാൽ മതി. പിന്നെയുള്ളത് കഴിയുന്നതും വാട്സാപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക, വിളിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്സാപ്പ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന അത്രയും സമയം ഉണ്ടെങ്കിൽ ഒരു 5-ഓ 6-ഓ ഓർഡർ നമുക്ക് എടുത്തു കഴിയാം. ഒരാൾ വിളിക്കുമ്പം
നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതേസമയം വാട്സാപ്പിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നു പോയിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ട് കഴിയുന്നതും വാട്സാപ്പ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം വിളിക്കേണ്ടവർ, അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും അത്യാവശ്യം വിളിക്കേണ്ടവർ 5 മണിക്ക് മുമ്പായിട്ട് വിളിക്കുക. 5 മണി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അവർ വീട്ടിൽ പോകും, ഞങ്ങളും വേറെ പല തിരക്കുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ 5 മണിക്ക് മുമ്പ് ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാക്കേജ് ഇത്രയും ഉള്ള സാധനം നമ്മൾ ഒരു 5 പേർക്ക്, അതായത് നമ്മളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരു 5 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പരാതി പറഞ്ഞു ഇങ്ങനെയല്ല തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു, ശരിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഇപ്പോഴല്ല, ഇത് നമ്മൾ ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത്. കാരണം ഈ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കമൻറ്റുകളുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ പേര് ഫേസ്ബുക്ക് ID എഴുതിയിട്ട് അതിൽ നിന്നും നമ്മൾക്ക് ഇവിടെ ഇട്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലാതെ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ 5 പേർക്ക് നമ്മൾ ഈ ഫുൾ വിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ കൂടാതെ നമ്മളിതിൻ്റെ എങ്ങനെയാണ് പാകേണ്ടത്, എങ്ങനെയാണ് മണ്ണ് റെഡിയാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കേണ്ടത്, ഇതിൻ്റെ വളപ്രയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ നിങ്ങൾ വാട്സാപ്പിലേക്ക് ഓർഡർ തരുമല്ലോ. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് വാട്സാപ്പിൽ അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തരുന്നതായിരിക്കും. കാരണം ഞാൻ വലിയൊരു ഇതെഴുതി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓർഡർ തരുന്നതിനനുസരിച്ച് എല്ലാവർക്കും നമ്മളിത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആദ്യം മുതൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇപ്പോൾ വിത്ത് തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നേരത്തെ തന്നെ മണ്ണൊരുക്കി, ഇപ്പോൾ നമ്മളൊരു സെപ്റ്റംബറിലാണ് വിത്ത് നടേണ്ടതെങ്കിൽ സെപ്റ്റംബറിൽ ഞാൻ പോസ്റ്റ് ഇട്ടാൽ, സെപ്റ്റംബറിൽ പോസ്റ്റ് ഇട്ട് പിന്നെ മണ്ണ് റെഡിയാക്കി പിന്നെ വളമെല്ലാം ചേർത്ത് പിന്നെ പാകി റെഡിയാക്കി ഒക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ കൃഷി തുടങ്ങി മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പര് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, 81 13 90 20 60 ഈ നമ്പറിലാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. ഈ നമ്പർ ഞാൻ നമ്മളുടെ ഇത് പോസ്റ്റ് ചെയ്യുന്ന കൂടെ ഈ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ആ നമ്പറിലേക്കാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമില്ലല്ലോ മനസ്സിൽ, വേറൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഓർഡർ തരിക, വിത്തുകളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് പുറകെ ഇനി നമുക്കും കൃഷി ഇവിടെ തുടങ്ങണം. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഞാൻ വിത്ത് പാകി വെച്ചേക്കുന്നത് നിങ്ങളെല്ലാവരെയും കാണിക്കാം. നമ്മൾക്കിവിടെ എപ്പോഴും വിത്ത് പാകിക്കൊണ്ടിരിക്കണം, ശീതകാല സമയമാണല്ലോ. അപ്പോൾ ആ പാകി വെച്ചേക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം. ഇതുണ്ട്, ഇത് നമ്മൾ ഇവിടെ ക്യാബേജ് പാകി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ പാകി വെച്ചിട്ടുണ്ട്. ഇത് ചൈനീസ് ക്യാബേജ് ഇവിടെ പാകി വെച്ചേക്കുന്നു. അങ്ങനെ നമ്മളിത് ഇപ്പോൾ ആരും ഇത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും തൈകൾ ചോദിക്കരുത്. ഇപ്പം നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് മാത്രമുള്ള തൈകളെ നമ്മളിവിടെ പാകി വെച്ചിട്ടുള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് പാകിയിട്ട് ഞാനത് എങ്ങനെ പാകണം, ഏത് രീതിയിൽ, ട്രെയിലല്ല ഗ്രോ ബാഗിൽ എങ്ങനെ പാകണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് നമുക്ക് പിന്നെ അടുത്ത ദിവസം വീഡിയോയും ഇടാം. ഞാൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ വിട്ടു തരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ബൈ.